വചനമൊഴി ഏപ്രിൽ 29. വചനഭാഗം 2 കൊരിന്തോസ് 12:5-10, ലൂക്കായുടെ സുവിശേഷം 9:1-6. ഈശോ സ്ലീഹന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്ന സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത്. സ്ലീഹന്മാർക്ക് നൽകുന്ന പ്രധാന ദൗത്യം പിശാചുകളെ ബഹിഷ്കരിക്കുക, രോഗികൾക്ക് സൗഖ്യം നൽകുക, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക. സ്ലീഹന്മാരെ അടിസ്ഥാനപ്പെടുത്തി ഈശോ സ്ഥാപിച്ച സഭയുടെ ദൗത്യവും പ്രധാനമായും ഈ 3 കാര്യങ്ങളാണ്. പിശാചുകളെ ബഹിഷ്കരിക്കുക, തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങളെയും ഒഴിവാക്കുകയും അവയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക, രോഗികളും പീഡിതരും ആയിട്ടുള്ളവർക്ക് ആശ്വാസമേകുന്ന ആതുര ശുശ്രൂഷ നടത്തുക, സത്യദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുക. ഈ ത്രിവിധ ദൗത്യങ്ങൾ ഭൂമിയിൽ നിറവേറ്റുന്നതിന് വേണ്ടി മിശിഹ സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളെന്ന വിലയിൽ ഓരോ വിശ്വാസിയുടെയും ദൗത്യം ഇതുതന്നെയാണ്. ഈ കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിറവേറ്റുവാനായിട്ടുള്ള വിളിയാണ് ഇന്ന് തിരുവചനം നൽകുന്നത്. തങ്ങളുടെ ശക്തിയിലല്ല, ദൈവാശ്രയ ബോധത്തോടുകൂടി ദൈവിക ശുശ്രൂഷ ചെയ്യുക. പൗലോസ്ലിഹായുടെ ലേഖനത്തിൽ പറയുന്നതും പ്രതിസന്ധികളെക്കുറിച്ച് ആകുലതപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാനാണ്. ദൈവിക കൃപ പ്രവർത്തിക്കുന്നത് ബലഹീനരായ മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകളെക്കുറിച്ച് ആകുലപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് തിന്മയ്ക്കെതിരെ പോരാടി പീഡിതരെയും രോഗികളെയും ആശ്വസിപ്പിച്ച് നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യത്തിൻ്റെ പാഠങ്ങൾ ജീവിക്കുവാൻ പഠിപ്പിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.